ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീട്ടിലെങ്ങനെയാണ് എളുപ്പത്തിൽ ഡോർമേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനലിപ്പോൾ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഡോർമേറ്റ് ഉണ്ടാക്കാനായിട്ട് ആകെ കൂടി ആവശ്യമുള്ളത് ലെഗിങ്സ് ആണ്. പഴയ ലെഗിങ്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലേ, കളയാൻ വേണ്ടിയിരിക്കണത്. അങ്ങനെയുള്ള മൂന്ന് ലെഗിങ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലെഗിങ്സിൻ്റെ എലാസ്റ്റിക് വരുന്ന ഭാഗമില്ലേ, അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യേണ്ടത്. ഞാനിതിങ്ങനെ മടക്കി വെച്ചിട്ട് ആ എലാസ്റ്റിക് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ലെഗിങ്സിൻ്റെ താഴത്ത് വരുന്ന താഴ്ഭാഗത്ത് വീതി കുറവും മുകളിലേക്ക് ചെല്ലും തോറും വീതി കൂടുതലല്ലേ. അപ്പോൾ ആ താഴത്തുള്ള ആ ഒരു വീതി തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ കൂടിയിട്ടുള്ള വീതിയില്ലേ മുകളിൽ, അത് നടുക്കിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി കളയാണ് വേണ്ടത്. ഇനി നമ്മളിതിനെ നാല് പീസാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതായത് ലെഗിങ്സിൻ്റെ ഒരു സൈഡിൽ നിന്ന് നീളത്തിലുള്ള രണ്ട് പീസ്, മറ്റേ സൈഡിൽ നിന്ന് രണ്ട് പീസ്. അതിപ്പോൾ ഏത് രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല, ഏകദേശം ഒരേ വീതി വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഇപ്പം ഞാനിത് നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലെഗിങ്സിൻ്റെ താഴ്വശമാണ്. ഇങ്ങനെ നീളത്തിലുള്ള നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഒരൊറ്റ പീസാക്കി മാറ്റണം. നീളത്തിലുള്ള, നല്ല നീളത്തിലുള്ള ഒരൊറ്റ പീസാക്കി മാറ്റാം. രണ്ടെണ്ണം രണ്ടെണ്ണം തമ്മിൽ യോജിപ്പിച്ചിട്ട് നീളത്തിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നീ ഏറ്റത്ത് അടുത്ത പീസ് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നാല് പീസും കൂടി യോജിപ്പിച്ച് ഒരൊറ്റ വലിയ പീസാക്കി മാറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ബാക്കിയുള്ള ലെഗിങ്സും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് തുന്നി യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൂന്ന് കളറുള്ള മൂന്ന് റോളാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഈസിയാണ്. ഇനി മൂന്നെണ്ണത്തിൽ നിന്നും ഓരോ അറ്റങ്ങളെടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ച് തുന്നി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് മുടി പിന്നണ പോലെ പിന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ പിന്നിയെടുക്കുക. ഫുൾ ലെങ്ത്തും ഈ രീതിയിൽ പിന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് വെക്കണ കാരണം നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പിന്നെടുക്കാൻ സാധിക്കും. അതായത് ഒരു കളർ ഇങ്ങനെ വെക്കണതിൻ്റെ കൂട്ടത്തിൽ ആ റോളും കൂടി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ അഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആകെ കൂടി കെട്ട് പിടിച്ച് കുരുങ്ങി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് പിന്നാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം വരുന്ന ഈ അറ്റത്ത് ഞാനിതൊന്ന് നൂല് വെച്ചിട്ട് തുന്നി കെട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മളിത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിതിവിടെ റൗണ്ട് ആയിട്ടാണ് ചെയ്യണത്. നമ്മളിതുപോലെ കണ്ടില്ലേ, ഇങ്ങനെ ചുറ്റി റൗണ്ടാക്കി വെക്കുക. എന്നിട്ടിത് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. ഇത് നമ്മൾ തുന്നണത് ആരും പുറത്തേക്കൊന്നും കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അടിവശമായിട്ടാണ് നമ്മൾ ഇടാൻ പോണത്, നല്ല വശം അപ്പുറത്താണ്. ഇത് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തുന്നി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഒന്ന് ചുറ്റി വയ്ക്കുക. എന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് തുന്നി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ വെച്ച് അവിടെ ഇവിടെ ആയിട്ട് തുന്നി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
അപ്പൊ അത് ഒരുമിച്ചിരുന്നോളൂ. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തുന്നിക്കഴിഞ്ഞു, കണ്ടില്ലേ, എല്ലാം തുന്നിക്കഴിഞ്ഞു. ഇത് ലാസ്റ്റ് വരുന്ന ഭാഗമായിരുന്നു. അത് പ്രത്യേകം അങ്ങനെ എടുത്ത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി വെച്ചിട്ട് തുന്നി യോജിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നല്ല സൈഡ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, തുന്നിയതൊന്നും കാണാനില്ലേ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.